മരുമകളാണോ അമ്മായി ഉമ്മയാണോ പ്രശ്നം എന്നുള്ളത്. മരുമകളാണോ അമ്മായി ഉമ്മയല്ലാണോ പ്രശ്നമുള്ളത് എന്ന് നമ്മുടെ ഇന്നത്തെ വിഷയം. ജീവിതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് പറയും, അമ്മായി അമ്മയായിട്ടുള്ള ഉമ്മമാര് പറയും, ഞാൻ ഒരു പ്രശ്നമല്ല വിട്ടു, ഞാൻ ഡീസന്റ്, 99% മരുമോക്ക് ഞാൻ എല്ലാ കാര്യം ചെയ്യും. ഇതേ ഉമ്മാനെ പറ്റി തന്നെ മരുമോള് പറയും, ഓ ഇതുപോലത്തെ ഒരു സാധന ഏറ്റവും നല്ല വേണ്ടപ്പെട്ടത് ഇല്ലേ. കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഓരോ ഉമ്മമാരുടെ പാഠങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട മകളോട് അല്പമൊക്കെ നമ്മളൊന്ന് കണ്ണ് കാണിക്കുമ്പോ കണ്ണ് കാണിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ അറിയാതെ കണ്ടുപോയാൽ അത് പൊരുത്തപ്പെടാനും ക്ഷമിക്കുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടെങ്കില് അതേ സമയത്ത് കണ്ട തെറ്റ് ഉടൻ തന്നെ പറഞ്ഞ് വന്നു കയറിയ മരുമകളെ ആ സമയം തന്നെ നമ്മൾ വേദനിപ്പിച്ചാൽ ആ വന്ന് കയറുന്ന ആ സമയത്തുള്ള 2-3 മാസമുള്ള നിങ്ങളുടെ വേദന അത് ഒരിക്കലും മാറാത്ത ഒരു വിഷമായി ആ മരുമക്കളുടെ മനസ്സിലുണ്ടേ. അതിന് നിങ്ങൾ കിടക്കുന്ന ഒരു സമയമായാലും കിടക്കുന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരവസ്ഥ വന്നാലും ആ ഒരു വേദന, കല്യാണം കഴിച്ചു മകൻ കൊണ്ടുവന്നപ്പം മരുമകളെ നമ്മൾ വല്ലാതെ സംഗമിച്ചാല് സങ്കടപ്പെടുത്തിയാല് അന്നുണ്ടാകുന്ന വേദന പെണ്ണിന്റെ മനസ്സീത് മാറൂല. കാരണം എന്തെന്നറിയുമോ? അബൂ ഉബൈദ മുഹബരി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, ഒരമ്മായിമ്മ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വല്ലാത്തൊരു വേദനയുണ്ട്, മാനസികമായ പ്രയാസമാ വീട്ടിന്റെ ഉള്ളില്, ഞാൻ എന്റെ മരുമകളെ വല്ലാത്ത ഇഷ്ടത്തിലാണിപ്പോ, അവൾ എന്നോടൊരു ദേഷ്യമാ, പക്ഷേ എന്ത് ചെയ്താലും അവൾക്ക് ഇപ്പൊ കുറ്റമാണ്. മരുമകളോട് എനിക്ക് വലിയ സ്നേഹമാണ് ഇപ്പോ, പറഞ്ഞതോടെ ശ്രദ്ധിക്കണം, മരുമകളോട് എനിക്ക് എനിക്ക് സ്നേഹമാണ് ഇപ്പോ ഇപ്പോ എന്നുള്ളൊരു വീട് അതിനകത്ത്. അപ്പൊ തങ്ങൾ ചോദിച്ചപ്പോ കുറച്ചു മുമ്പോ വന്നു കയറിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ചീത്ത വിളിയാലേ അവളെ അടിച്ചിടും നോരേ, കൽബു പിടഞ്ഞ പല്ലിറങ്ങി നിന്ന് പോയി വീട്ടീന്ന്, കൽബു പിടഞ്ഞു പോയെന്ന് എന്റെ മനമകില് ഉടനെ വന്നിടും മകളെ, പിന്നെ വിളിച്ചു ഉള്ളിൽ കയറി ഭക്ഷണമേറെ കൊടുത്തിടലേ, കാര്യം ഇല്ല ചൊന്നതിലേ. അവിടെ നീ അമ്മായി കാണും അമ്മായിയമ്മ പറഞ്ഞത് അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, എനിക്കവളോട് വലിയ സ്നേഹമാ, എനിക്കവളോട് വലിയ സ്നേഹമാണ്, ഞാൻ ഇപ്പോഴവളെ സ്നേഹിക്കുന്നുണ്ട്. ഇതിന്റെ മുമ്പ് ഞാൻ ഒരുപാട് അവളെ വെറുപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലോ മഹാനുഭാവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകളോടൊന്ന് സംസാരിക്കണം. മരുമകളോട് സംസാരിക്കണം. രണ്ടുപേരെയും വിളിച്ച് അപ്പുറം, മോളെ, ഇതൊരു ജീവിതം, കുടുംബം കൂടുമ്പോൾ ഇമ്പുണ്ടാകുന്നതാണ്, കൂടുമ്പോ ഇമ്പുണ്ടാകുന്നതാണ്. അത് നല്ല രീതിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതേപോലെ വന്നാലും നല്ലപോലെ ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പരാജയം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ എത്ര ചരിത്രങ്ങളുണ്ട്, അതൊക്കെ എവിടെ നിൽക്കട്ടെ. ഈ മകളെ എവിടെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, മോളെ നിന്റെ ഈ കാണുന്ന ഭർത്താവിന്റെ ഉമ്മ എപ്പോഴാണ് നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തന്നത്? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, എന്നെ സ്നേഹിച്ചത് എന്റെ ഭർത്താവിന്റെ മുമ്പിലുള്ളപ്പോഴാണേ, അല്ലാത്തപ്പോഴെന്നോടൊരു കൊരങ്ങടിച്ച സ്വഭാവമാണേ. കൊരങ്ങടിച്ചത് മോരട സ്വഭാവം ഭർത്താവ്, അതായത് മകൻ വരുമ്പോ മോളെ മോനെ വെള്ളം കൊടു, ചോറ് കൊടു, മോനിക്ക് ചോറ് കൊടു,
പിന്നെ എല്ലാ ഉമ്മാരും അല്ല, ചില ഉമ്മാര് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഉമ്മാരുടെ ഇപ്പൊ എന്തേ പറഞ്ഞു എടുത്തല്ലോ അടിക്കാൻ പറഞ്ഞ പള്ളം എഴുതി വിടണ്ട, നിങ്ങൾക്കും പറഞ്ഞുതരാം. മോളെ മോന് ചോറ് കൊടുക്ക്, വെള്ളം കൊടുക്ക്. പിന്നെ മോൻ അവിടെ നിന്ന് പോകുന്നത് വരെ മോളെ 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 പടച്ചോൻ എന്തുമാത്രം മോളാണ്. അപ്പൊ ഈ പെണ്ണ് എന്നെ ചിന്തിക്കും, ഇവർക്ക് ഇപ്പൊ എന്താ പറ്റിയത്. മകൻ അവിടെ നിന്ന് വണ്ടി കയറി 10 മിനിറ്റിൽ അങ്ങോട്ടായിട്ടില്ല, അവനങ്ങോട്ട് പോയില്ല, അവളത് മടക്കി വെച്ചില്ല, പാത്രം കഴുകിയില്ല, അവൻ അങ്ങോട്ട് പോയില്ല, എന്തൊക്കെ പണിയാൻ, എല്ലാ അവളുമാരും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ കാണാം മകൻ പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു, മോളെ മോനെ വെള്ളം കൊടുക്കും. മനുഷ്യന്മാരുടെ അവസ്ഥ കാണുമ്പോഴല്ല സ്നേഹമുണ്ടാകേണ്ടുന്നത്, ആരെയും കാണിക്കുവാനുമല്ല സ്നേഹം കൊടുക്കാനുള്ളത്. അതല്ല മറ്റുള്ളവർ പറയുമ്പോ അവർ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് മറ്റൊരാൾ പറയുമ്പോ അവിടെയല്ല സ്നേഹത്തിന് ഇളക്കാനുള്ളത്, അവിടെയുമല്ല സ്നേഹത്തിന് അളക്കാനുള്ളത്. കുത്തി നോവിക്കാനും പരദൂഷണം പറയാനും കുറ്റപ്പെടുത്താനും അതൊന്നും ഒന്നുമല്ലെന്ന് പറഞ്ഞു തരാനും ചങ്കുകളാണെന്ന് പറയുന്ന കൂട്ടുകാർ ഒരുപക്ഷെ ഉണ്ടാകും. അതൊന്നും നമ്മൾ കേട്ടുകൊണ്ട് പോകരുത്, കേട്ടാൽ പരാജയപ്പെടുന്ന നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അങ്ങനെ കാണിച്ചാ പറ്റൂല. എപ്പോഴും ആ മരുമകൾക്ക് മകളെന്നുള്ള ഒരു സ്നേഹം കൊടുക്കുമ്പോ, ഒരു സ്ഥാനം കൊടുക്കുമ്പോ, സ്വന്തം ഉമ്മയെ പോലെ ആ മകള് നോക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ അമ്മായിമ്മമാര് ശ്രദ്ധിക്കാനുണ്ട്. അവളെ കെട്ടിച്ചു കൊണ്ടുവരുന്നൊരു സമയമുണ്ടല്ലോ, ആ കെട്ടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവരോട് പറയാ, നീ ഒന്ന് ഇരുന്ന് തന്നാ മതി, ഞാൻ ചോറ് വെച്ചോളാ, ഞാൻ കറി ഉണ്ടാക്കിക്കോളാ, ഞാൻ ഭക്ഷണം കൊണ്ട് തന്നോളാ, നീ അവിടെ ഇരുന്നോ, നീ ഒരു ജോലിയും ചെയ്യണ്ട എന്ന് പറയുന്ന അമ്മായിമ്മമാരുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ നഖം കടിക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം അമ്മമാരെ, മകൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് അവര് ഏതായാലും പെൺകുട്ടിയാണ്, അവര് മുറ്റമടിക്കണം. വീട്ടിലുള്ള എല്ലാ അവരുടെ വീടാണെങ്കിൽ അവർ വൃത്തിയാക്കൂലേ, അതേപോലെ അവർ വൃത്തിയാക്കണം, അതേപോലെ ഭക്ഷണം വെക്കണം, അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ്, എത്ര സ്നേഹമുള്ള മരുമകളായാലും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അറിയുമല്ലോ, സുരലോക സൂപർഗത്തിൽ സുഗന്ധ പോറാണിയാമേ സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹു അഗമീൽ മീകൈന്ദുള്ളേ സുറുമക്കൻ കനിയാളേ സുരബില സുരറാണി ഫാത്തിമ റളിയല്ലാഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിപ്പിച്ച് വിടുന്ന ഒരു സമയം ഉമ്മ പറഞ്ഞു, മോളെ, പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, മോളെ ഫാത്തിമ നീ ചെന്ന് കയറുന്നൊരു വീടാണ്, അത് വൃത്തിയാക്കാനും നല്ലതുപോലെ സൂക്ഷിക്കാനുമുള്ള ബാധ്യത അത് നിനക്കാണ്. ഫാത്തിമ നിന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാ, നിന്റെ ഭർത്താവിനെ നോക്കാ, നിനക്ക് ബാധ്യതയുണ്ട് ഫാത്തിമ. ചില ഉമ്മമാരുണ്ട് അല്ലെ, ചിന്തിക്കണം. ഈ വന്ന് കയറുന്ന ആ ഈ മക്കളെ കൊണ്ട് എന്നും പറഞ്ഞിട്ട് മാടുകളെ പണിയെടുപ്പിക്കുമ്പോൾ എടുപ്പിക്കാനല്ല. 5 മിനിറ്റ് അവര് പോയി കിടന്ന ചില ഉമ്മമാര് പറയും, അവളിപ്പോ ചെന്ന് കിടക്കുന്ന, അവളിപ്പം ഇങ്ങോട്ട് മലമറിച്ചിട്ട് നീ പോയി കിടക്ക. ചില ആളുകൾ പറയാ, അങ്ങനെ അവള് മലമറിച്ചിട്ടല്ലേ പോയി കിടക്കുക, അവിടെ എന്ത് മലമറിക്കായിരിക്കുന്നു ഇല്ലേ, ഒരു 5 പാത്രം കഴുകിയതാണ് അത്ര വലിയ കാര്യം, മുറ്റം അടിച്ചു വാരാണ് ഇത്ര വലിയ കാര്യം. പക്ഷെ ഇവരൊന്ന് മുറ്റം അടിച്ചിട്ട് പറയും, എന്താന്നറിയില്ല മോളെ, നടുവൊക്കെ വല്ലാണ്ട് വേനട. ഇവളൊന്ന് കിടന്ന പറയും, അവക്ക് എന്താ പോയി കിടക്കുന്നുണ്ടല്ലേ. അവര് ജോലി ചെയ്യാതിരുന്നെങ്കിൽ ഓക്കെ, അവര് പാത്രം കഴുകി വീടടിച്ചു വാരി ഭക്ഷണം വെച്ചു, പിന്നീട് അവരൊന്ന് കിടക്കുമ്പോ, പിന്നെ ആ കിടക്കുന്ന സമയത്ത് പിന്നെ ഒരു സ്വഭാവം കഥവടച്ചു കിടക്കുന്ന സമയത്ത് ഡോറിന്റെ അവിടെ പോയി കാതിങ്ങനെ വെക്കാൻ. ചില ആളുകളുടെ സ്വഭാവം, ചില അമ്മമാര് മോനെ അവരുടെ അവൾ പോയിട്ട് ഇവൾ ആരുടെ കുറെ നേരമായല്ലോ കുണുകുണുകുണുകുണുകുണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്ന് അറിയണമല്ലോ വാതില് പൊട്ടും. കുറെ നേരം ആയല്ലേ, 1 മിനിറ്റേ ആയിട്ടുള്ളൂ ഭർത്താവ് വിളിച്ചതാ സംസാരിച്ചതാ, 1 മിനിറ്റേ ആയി
ഒരു മിനിറ്റേ ആയിട്ടുള്ളൂ. ഉടൻ തന്നെ പറയുന്നു പറഞ്ഞ കൊറേ നേരമായി. ആ കഥ വളച്ച് കിടന്നപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ അങ്ങനെ വിട്ടാ പറ്റൂലല്ലേ. അല്ലേ, ചില ആളുകൾ പറയണ സ്വഭാവങ്ങളാ ഉമ്മമാര്, ഒരിക്കലും പാടില്ല നിങ്ങളുടെ മക്കള് കിടക്കുമ്പോ നിങ്ങൾ വാതിലിൽ പോയി ചെവി വെക്കുമോ. പെൺമക്കളാണെങ്കിൽ സമയാവുമ്പോ അവരോട് പറയും, മോളെ നീ കുറച്ചേരം പോയി കിടന്നോ. മകളോടാണെങ്കിൽ പറയും, നീ ഇവിടത്തെ ജോലിയൊക്കെ നോക്കിയില്ലേ, പാത്രങ്ങൾ കഴുകിയില്ലേ, എല്ലാം നീ ചെയ്തില്ലേ, അതുകൊണ്ട് മോളെ നീ പോയി കുറച്ചു നേരം കിടന്നോ. അവൾ അവിടെ നിന്നോട്ടെ. വീട്ടിന്റെ ഉള്ളിലും മകളും മരുമകളും വരുമ്പോ ചില വ്യത്യാസമാണ്. എന്താ പറയണത്, അവള് കുറച്ചേരം അവിടെ ഇട്ടേ, കുഴപ്പമൊന്നുമില്ല. അവള് അവളെ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുവന്നേ പോലല്ലേ എന്റെ മോനല്ലേ ചിലവിനൊടുക്കാം, നിങ്ങളുടെ മോൻ തന്നെ ചിലവിനൊടുക്കാം. അതവന്റെ ബാധ്യതയാണ്. അവർക്ക് വസ്ത്രം കൊടുക്കുക, അവർക്ക് അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ കൊടുക്കുക, അതവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അവളെ അവളെ ഈ പിന്നെ നാൽക്കാലികളെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പോലെ ജോലി ചെയ്യിപ്പിക്കാനുള്ള അവകാശമൊന്നുമില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ഉമ്മമാരെ നമ്മളെ നോക്കണമെന്ന് ഒരു നിഘണ്ടുവില്ല അവരോട് പറയുന്നില്ല. നിങ്ങൾക്ക് ഭക്ഷണം വെച്ചു തരണമെന്ന് അവരോട് പറയുന്നില്ല. പക്ഷേ അവർ ചെയ്താൽ അതിന്റെ കൂലി അല്ലാഹു തആല കൊടുക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ കൽപ്പന മുഴുവനും കേൾക്കാനൊന്നും പറ്റൂല. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് വന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്ന, അവരോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളൊന്ന് നോക്ക് കൊണ്ടുവരുന്ന മകനോട് മകളോട് പറയുന്നു, മോളെ ഒരു കട്ടൻ ചായട് ചോറ് വെക്ക്. അവർ അന്ന് മുതൽ ജോലികൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ മാടുകളെ പോലെ പണിയെടുപ്പിക്കാതെ വീട്ടിൽ ചെയ്യേണ്ടുന്ന ബാധ്യതകളുണ്ട്, ജോലികളുണ്ട്. ആ ജോലികളൊക്കെ മക്കൾ ചെയ്യുമ്പോഴാണ് ആ വീട്ടിലൊരു പറക്കത്ത് വരുന്നത്. കല്യാണം കഴിച്ച് ഒരു മാസം വരെ പറയാ, നിനക്കെല്ലാം ഞാൻ തരാം, നിനക്ക് ചെല്ല ചോറ, നിനക്കെല്ലാം ഞാൻ തരും, നീ അങ്ങോട്ട് ചെയ്താൽ മാത്രം നീ കിടന്നോ, കുഴപ്പമില്ല, കുറച്ചേരം നീ പോയി കിടന്നോ. രണ്ടാമത്തെ മാസം കിടക്കുമ്പോ ആ കിടന്നത് മതി, എഴുന്നേറ്റ് ഒന്നാമത്തെ മാസം വരെ കിടന്നോളെ, രണ്ടാമത്തെ മാസം പറയും ആ മതി മതി എഴുന്നേറ്റ് വാ, ആ പാത്രം ഒന്ന് കഴുകി, ഞാൻ ഇവിടെ ഉണ്ടാവൂല. എന്നിട്ട് അമ്മായി അമ്മ കേട്ട് അല കൂർക്കം വരച്ചിട്ട് അവിടെ കേക്കാറേ മലക്കുൽ മൗത്തിന്റെ വിളിയേക്കാലും വിളിയാൻ. അല്ലേ, ചില ആളുകളുടെ അടുത്ത് കിടക്കാൻ തന്നെ എടുത്തില്ല ഊർക്കം വലി. പക്ഷെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചെറിയ സമാധാനം, ചെറിയ സമാധാനമുണ്ട്, കള്ളം കേറാം ഇല്ലേ. എന്നാൽ അവിടെ നിന്ന് മഹാനുഭാവനി മകളോട് ചോദിച്ചു, മോളെ നിന്റെ അമ്മായും അമ്മ എങ്ങനെയാണ്? അവര് പറഞ്ഞത്തെ ആ പെണ്ണ് പറഞ്ഞു, ഭർത്താവ് വരുമ്പോ നല്ല സ്നേഹമാണ്, ഭർത്താവ് പോയാൽ എന്നോട് സ്നേഹമില്ല. അപ്പോഴാണ് അമ്മായിമ്മയോട് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലാണ് തെറ്റുള്ളത്, ഭർത്താവ് നിങ്ങളുടെ മകനുള്ളപ്പോ ഒരു സ്നേഹമില്ലാത്തപ്പോ മറ്റൊരു കോപം, ഇത് നിങ്ങൾക്ക് വല്ലാത്ത നമ്പരമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ പൊന്നുപോലെ സ്നേഹിച്ചാൽ നാളെ നിങ്ങൾ കിടന്നാൽ ഈ മക്കളാണ് നിങ്ങളെ എടുക്കാനുള്ളത്, ഈ മക്കളാണ് നിങ്ങളെ നോക്കാനുള്ളത്, ഈ മക്കളാണ് നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ളത്, ഈ മകളാണ് നിങ്ങളുടെ മലവും മൂത്രവും എടുക്കാനുള്ളത്. നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളുടെ പെൺമക്കൾ പോലും വരില്ലല്ലോ. എല്ലാ അമ്മായിമ്മമാരും ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് കിടന്നു പോയാൽ നിങ്ങളുടെ പെൺമക്കൾ എത്ര വരുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവരെ കല്യാണം കഴിപ്പിച്ച് അവര് അവരുടെ ഭർത്താവിനോടൊപ്പമാണ്. എന്നാലോ നിങ്ങളുടെ മക്കൾ വേദനിപ്പിക്കിയാൽ അവസാനം ഈ മക്കൾ പോലും അറച്ചു പോകുമല്ലോ. അവസാനം ഇവര് പോലും നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കൂല. അവര് പറയാ, ഈ കിളവിയെ നോക്കിയിട്ട് ഈ പരട്ട കിളവി കുറെ നാൾ എന്നെ വേദനിപ്പിച്ചത് കിടക്ക് ഹംകാവണം അവരും ചിന്തിക്കും അല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, മക്കൾ വരുന്ന ഈ മക്കളെ കല്യാണം കഴിപ്പിച്ചോണ്ട് വരുമ്പോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, കിടന്നോളി, മഴയൊക്കെ അല്ലേ, കിടന്നുറങ്ങിക്കോളി. ഞാൻ വെച്ചാരും, ഞാൻ വെച്ചാലും കൈ കൊണ്ടു തരാം ഭക്ഷണം, എത്ര വേണോ ഞാൻ കൊണ്ടുതരാം, നിങ്ങൾ കിടന്നോളി, എല്ലാരും കിടന്നോളി ഇല്ലേ. ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചില നാടുകളിലൊക്കെ അങ്ങനെയുണ്ട്, ഇവിടെ അങ്ങനെയുണ്ട് ഏയ്, ചില നാടുകളിലൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയിരിക്കണം. കാരണം അവർ ജീവിക്കാനുള്ളവരാണ്, അവർ സ്വന്തമായിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും ഭർത്താവിനെയൊക്കെ പൊന്നുപോലെ നോക്കാനുള്ളവരാണ്. നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെയോ അവിടെ അമ്മമാരെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഒരു ദിവസം ഭാര്യയും മക്കളുമായി നിങ്ങളുടെ പുന്നാരമവൻ പുറത്തു പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന് നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. മനസ്സിലായോ?
ഒരു ദിവസം ഭാര്യ ഭർത്താവ് ഭാര്യയും മക്കളെയും കൂട്ടി പുറത്തുപോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഒരു സന്തോഷം, അവർക്കൊരു സന്തോഷം. അപ്പോഴും പറയാം, അവർക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ട് കേറൂല. എന്ത് സ്വഭാവങ്ങള്! ചില നാടുകളിൽ അങ്ങനെയുണ്ട്, അനങ്ങിയ അപരാധി പറഞ്ഞ ടീമുകള്. അത് പരാതിയായിട്ട് കൂട്ടലേന്ന് ആദ്യം പറയും. അങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ലോകത്തുള്ളവരുണ്ടെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം. അവര് കഴിച്ചോട്ടെ, അവരൊരുമിച്ചൊന്ന് പുറത്തു പോകട്ടെ, അതിന് നമ്മൾ എന്തിനാണ് ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നത്? ഭാര്യയെ പുറത്തു കൊണ്ടുപോകാനുള്ള അധികാരം അള്ളാഹു ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളുടെ അനുവാദം ചോദിക്കണമെന്നില്ല. പക്ഷേ നല്ല മരുമകളാണെങ്കിൽ നിങ്ങളോട് അനുവാദം പറയും, ഇല്ലെങ്കിൽ അവര് പറയില്ല. നല്ല മരുമകളാണ് പറഞ്ഞ ഞാനൊന്ന് പോയെന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചു, കുഴപ്പമില്ല, ആ പോയിട്ട് കുഴപ്പമില്ല. അത് ഏത് മരുമകളായിരിക്കണം? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന മരുമകളായിരിക്കണം, വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്ന മരുമകളായിരിക്കണം. അല്ലാതെ ഒന്നും ഉണ്ടാക്കാതെ കിടന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അതാണ് പറയുന്നത്, നല്ലതുപോലെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവസാനം നമ്മളെല്ലാം ചെയ്തിട്ട് അവസാനം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മരുമക്കളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, നമ്മളവരെ ആക്ഷേപിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഹബീബിന്റെ വാക്കുകൾ, അത് ലോകത്ത് എന്നും നല്ലതാണ്, അത് ലോകത്ത് എന്നും മെച്ചമാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ട മരുമക്കളായി കടന്നു വന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണണേ, അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾ സംസാരിക്കണേ, നിങ്ങളുടെ ഉമ്മക്ക് കൊടുക്കുന്ന ബഹുമാനം അവർക്കും നിങ്ങൾ കൊടുക്കണേ. എന്തിനേറെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്, ഭർത്താവിന്റെ അതുപോലെ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാലും ബാപ്പയെ തൊട്ടാലും ഒളുമുറിയില്ലല്ലോ. അത് ത്വലാഖ് സംഭവിച്ചാൽ പോലും അവിടെ അവരുടെ ഒളു മുറിയില്ല, ഭാര്യ വേർവിട്ട് പോയാൽ പോലും. പക്ഷെ ഇവിടെ അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് സ്വന്തം മാതാവിന്റെ പിതാവിന്റെ സ്ഥാനമാ. അത്രയും ബഹുമാനം അള്ളാഹു താല കൊടുക്കുമ്പോ ആ ഒരു ബഹുമാനത്തിൽ എന്റെ പെങ്ങന്മാര് മനസ്സിരുത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരുപാട് പ്രതിഫലമുണ്ട്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന്, അധികമായിട്ട് വീട്ടിന്റെ ഉള്ളില് ഒച്ചപ്പാടുണ്ടാക്കരുതേ. പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വീട് അതിന് അവിടെ നിന്നല്ല, സ്വന്തം മരുമകളായി വരുന്ന സ്വന്തം വീട്ടിൽ നിന്നല്ല, ഇവിടെ നിന്നല്ല, സ്വന്തം വീട്ടിലും പാടില്ല. ഉച്ചത്തിൽ കിടന്നിട്ട് വർത്താനം വെക്കാൻ അല്ലേ? ചില അമ്മമാരുണ്ട്, അതാ വരണു. ചില ആളുകളെ വീട്ട് അങ്ങറ്റത്തെ ഹോളിൽ നിന്നിട്ട് വിളിക്കും, അതാ വരണോന്ന്. എവിടെ കേൾക്കുന്നവര് അപ്പുറത്ത് രണ്ട് വീട് കേൾക്കാം. അത് പാടില്ല. വളരെ മയമായ ഉമ്മ വിളിക്കാൻ അടുത്ത് വരാൻ പറ്റുമെങ്കിൽ വരിക, അല്ലെങ്കിൽ അമ്മായി വിളിച്ച് എന്തമ്മാന്ന് ചോദിക്കുക, അതൊരു സന്തോഷം. അവരെ അവരുടെ കൂടെ കൊന്നിരിക്കുക, അവരോടൊപ്പം വർത്തമാനം പറയാ അല്ലേ? ചില അമ്മായിമാരുടെ വിരുദ്ധം പിടിക്കുന്ന ഈ കൊട്ടേഷൻ ഗ്രൂപ്പ് പോലെ മരുമക്കളെ എങ്ങനെ ഫിത്തിന് ഉണ്ടാക്കാന്ന് എല്ലാ സർട്ടിഫിക്കറ്റ് കൊടുത്ത ചില അമ്മായിമാരുണ്ട്. ഇത് നമ്മുടെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരൊന്നും അങ്ങനല്ല, നിങ്ങളൊക്കെ ഡീസന്റ്. ചില അല്ലാത്ത ചില ഉമ്മമാരുണ്ട്, എങ്ങനെയാണെന്നറിയോ? മരുമകൾ എവിടെങ്കിലും പുറത്തു പോവാന്ന് അറിഞ്ഞ ഉടൻ അമ്മായി പറയും, എനിക്കൊന്ന് ആശുപത്രിയിൽ ഒന്ന് പോണമായിരുന്നു. എങ്ങനെ മരുമകളെ പുറത്ത് വിടാതിരിക്കാനുള്ള പരിപാടിയാ? ഹോസ്പിറ്റലിൽ എനിക്കൊന്ന് പോണായിരുന്നു. അപ്പൊ മരുമകള് പറയും, എന്നാ വരി, ഞാൻ കൊണ്ടുപോവാം. ശരി, കൊണ്ടുപോയി. അതുവരെ ഉമ്മാക്ക് തലവങ്ങാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഈ മകള് പോകേണ്ടുന്ന സമയമാകുമ്പോ എഴുന്നേറ്റ് ഇപ്പൊരല്പം ആശ്വാസമുണ്ട്, ഇപ്പൊരല്പം ആശ്വാസമുണ്ട്. വീണ്ടും കിടക്കും, പിറ്റേ ദിവസം പറയും, ഇന്നലെ എനിക്ക് പോവാൻ പറ്റില്ല, ഇന്നൊന്നുകൂടെ പോവാണ്. ഇത് പറയുമ്പോ എന്താ പറയുന്ന അറിയോ? നീ ഇപ്പൊ എന്തിനാ പോകുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് കൊല്ലം വേണം, ഞാൻ പഠിച്ചോണ്ട് തരാം. എന്നാലും ഇവരെ പുറത്ത് വിടൂല. അത് പറയാനുള്ളൊരു അധികാരം അമ്മക്കൊന്നുമില്ല. അവരവരുടെ ഭർത്താവിനോട് വെറുത്തം ചോദിച്ച് അനുവാദം ചോദിച്ചാൽ അവിടെ മതി അവർക്ക്, അതല്ലാതെ വേറൊന്നും വേണ്ട. പക്ഷേ നല്ല സ്നേഹമുള്ള മരുമകളാണെങ്കിൽ അവര് പറയും, ഉമ്മാ ഞാനൊന്ന് പുറത്തു പോവുകയാണ്, ഞാനൊന്ന് പോയി വരട്ടെ ഉമ്മാ എന്ന് ചോദിച്ചുകൊണ്ടങ്ങനെ കടന്നു പോകും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് നല്ലതുപോലെ ജീവിതം മെച്ചപ്പെടുത്തി സന്തോഷം
സന്തോഷകരമായി മുന്നോട്ട് വരാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക് തരട്ടെ. രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോ, അതാണ് രണ്ടാമത്തെ കാര്യം, രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോ അവിടെ സമാധാനം കിട്ടും. മൂന്നാമത്തതോ, നിങ്ങൾ നല്ലതുപോലെ ജീവിച്ചുകൊണ്ട് പരസ്പരം വീട്ടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതിയിട്ട് രണ്ടുപേരും വന്നാൽ രണ്ടുപേരുടെ കൽബിന്റെ ഉള്ളിലും അല്ലാഹു ലുത്ഫത്തിട്ട് കൊടുക്കും, രണ്ടുപേരുടെ കൽബിന്റെ ഉള്ളിലും അല്ലാഹു മയമിട്ട് കൊടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പരാജയപ്പെട്ടു പോകും. അല്ലാഹു സ്വർഗം തരട്ടെ നമ്മുടെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും. അല്ലാഹു കാക്കട്ടെ ജീവിതത്തിൽ, അല്ലാഹു റഹ്മത്തും ബറക്കത്തും ജരിക്കട്ടെ. ഈമാനിന്റെ മാധുര്യം അല്ലാഹു നമുക്ക് നിറച്ചു തരട്ടെ. സ്വർഗത്തിന്റെ കവാടങ്ങളെ അല്ലാഹു തുറന്നു തരട്ടെ. ഇൻഷാല്ലാ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇൻഷാല്ലാ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയി, അത് കുറെ ആളുകളിലേക്ക് ഒന്ന് എത്തിക്കോട്ടെ. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ജീവിതത്തിന്റെ മാധുര്യങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല സമാധാനം അല്ലാഹു നമുക്ക് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ورحمة الله وبركاته.